മഹാവിപത്ത് അത് എന്താണ്? അതിന്റെ പരിണിത ഫലം എന്ന് ഖുർആനിലൂടെ നാം പഠിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ആ സൂറത്ത് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. എല്ലാം കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു നമ്മൾക്ക് ഏവർക്കും നൽകട്ടെ എന്ന ആശംസയോടെ ഈ വിഷയം ആരംഭിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. തകാസുർ എന്നാണ് ഈ സൂറത്തിന്റെ പേര്. പെരുമ നടക്കൽ അഥവാ പൊങ്ങച്ചം പറഞ്ഞ് നടക്കൽ, അത് നമ്മളെ സ്വാഭാവികമായും അഹങ്കാരിയാക്കി തീർക്കുകയാണ് ചെയ്യുക. അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ആ സ്വഭാവം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തന്നെയാണ് പ്രയോജനം. അത് മറ്റുള്ളവരോട് എടുത്തു പറഞ്ഞ് മറ്റുള്ളവരെ കാണിച്ച് കൊണ്ട് നടക്കുന്നത് കൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ ഒരു തരം താഴ്ന്ന രൂപത്തിലാണ് നാം ആയിത്തീരുക. നമ്മൾ കേൾക്കൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മളിതെങ്ങനെ പറഞ്ഞിട്ട് തിരയുന്നതോടുകൂടി അവർ നമ്മളെ കുറിച്ച് മോശമായി കാണും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. നമ്മൾ ഓതുമ്പോൾ എപ്പോഴും ഓതാറുള്ളത് എന്നാണ്. എന്നാണ് പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിൽ ആക്കിയിരിക്കുകയാണ്. പെരുമ നടിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടാവുന്നത് എന്താണെന്നാണ് ഖുർആൻ പറയുന്നത്. അശ്രദ്ധയിൽ ആവുകയാണ് നാം ചെയ്യുക. നിങ്ങൾ ഖബർസ്ഥാനങ്ങളെ സന്ദർശിക്കുന്നത് വരെയും നിങ്ങൾ ഖബർസ്ഥാനങ്ങളെ സന്ദർശിക്കുന്നത് വരെയും. എന്താണെന്ന് പറഞ്ഞത്? ഈ പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിൽ ആക്കിയിരിക്കുകയാണ്. കുറെ ധനം സമ്പാദിച്ചതിനെ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. വേണ്ട വഴിയെ നിങ്ങൾക്ക് അറിയാറാവും. അത് അറിയാറാവുന്നത് നമ്മളീ പെരുമ നടിക്കുന്നതേ. കല്ലാ സൗഫ താലമോൻ, വേണ്ട വഴിയെ നിങ്ങൾക്ക് അറിയാനാവും. സുമ്മക്കല്ലാ സൗഫ താലമോൻ, അതിനെ വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ച് പറയുകയാണ്. പിന്നെ വേണ്ട
വഴിയെ നിങ്ങൾക്ക് അറിയാറാവും. കല്ലാസോഫ താലമോൻ സുമ കല്ലാസോഫ താലമോൻ കല്ലാസോഫ താലമോൻ വേണ്ട വഴിയെ നിങ്ങൾക്ക് അറിയാറാവും. കല്ല എന്ന് പറഞ്ഞാല് വേണ്ട അതെല്ലാം അങ്ങനെയല്ല എന്നൊക്കെ. സോഫ വഴിയെ പിന്നീട് പുറകെ പിന്നാലെ എന്നൊക്കെ. താലമോൻ നിങ്ങൾക്ക് അറിയാം അറിയാം നിങ്ങൾ അറിയാം. സുമ്മാ പിന്നെ കല്ല വേണ്ട സോഫ വഴിയെ നിങ്ങൾക്ക് താലമോൻ അറിയാനാവും. നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ, എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ അറിയുമായിരുന്നില്ല. ജ്വലിക്കുന്ന നരകത്തെ നിശ്ചയമായി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. വേണ്ട നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ, ജ്വലിക്കുന്ന നരകത്തെ നിശ്ചയമായി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഇങ്ങനെ നാം മേൽ പഠിച്ച വിധത്തിൽ നാം ചെയ്യുകയാണെങ്കിൽ നാം അത് അറിയുക തന്നെ ചെയ്യും. ഇഹത്തിൽ വെച്ച് മനുഷ്യൻ അനുഭവിച്ചതും ആസ്വദിച്ചതുമായ എല്ലാ സുഖ സൗകര്യങ്ങളെ കുറിച്ചും അതെങ്ങനെ കിട്ടി എവിടെ നിന്ന് സമ്പാദിച്ചെന്നിവയെല്ലാം അള്ളാഹു ചോദ്യം ചെയ്യുമെന്നും, പിന്നീട് നമുക്കുള്ള നമുക്ക് അള്ളാഹു നൽകിയ എല്ലാത്തിനെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിശ്ചയമായ കേൾവി കാഴ്ച ഹൃദയം എന്നിവയെല്ലാം അതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അഞ്ചു കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യാതെ ആദമിന്റെ കാലടികൾ നീങ്ങുകയില്ല. അവന്റെ ആയുഷ്കാലത്തെ പറ്റി എന്തിന് വിനിയോഗിച്ച് തീർത്തുവെന്നും, അവന്റെ യുവത്വത്തെ കുറിച്ചും, എന്തിൽ നശിപ്പിച്ചുവെന്നും, അവന്റെ ധനത്തെ കുറിച്ചും, എവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും, എന്തിൽ ചെലവഴിച്ചുവെന്നും, അവൻ അറിയാവുന്ന കാര്യത്തിൽ അവൻ എന്താണ് പ്രവർത്തിച്ചത് എന്നുമെല്ലാം ചോദ്യം ചെയ്യാതെ ഒരാളെ നമുക്ക് മുന്നോട്ടോ പിന്നോട്ടോ കാലുകൾ എടുത്തു വെക്കാൻ കഴിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്ത് ഇസ്രായേലിലൂടെയാണ് ഈ ആയത്ത് നമ്മളെ വ്യക്തമാക്കി തരുന്നത്. സൂറത്ത് ഇസ്രാഅ് പറഞ്ഞത് ഇന്നസമാ തീർച്ചയായും കേൾവി, വൽ ബസറ കാഴ്ച, വൽ ഫുആദ ഹൃദയം, എന്നിവയെല്ലാം തന്നെ അതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നതാണ്. അതായത് നമുക്ക് സുന്ദരമായ രണ്ട് കാതുകൾ നൽകി, ആ കാതുകൾ കൊണ്ട് എന്തെല്ലാം കേട്ടു, ആ കേട്ടത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നതാണ്. അതുപോലെ കാഴ്ച, ആ കാഴ്ച കൊണ്ട് കണ്ടുകൊണ്ട് എന്തെല്ലാം കണ്ടു,
എന്നെല്ലാം മനസ്സിലാക്കി ആ മനസ്സിലാക്കിയത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു, ഹൃദയം കൊണ്ട് എന്തെല്ലാം ചിന്തിച്ചു കൂട്ടി, അവ എന്തിനു വേണ്ടി എല്ലാം ഉപകരിച്ചു, അല്ലെങ്കിൽ എത്ര പേരെ അത് നശിപ്പിക്കാൻ കാരണമായി എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു നമ്മോട് ചോദ്യം ചെയ്യുന്നതാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ അഞ്ചു കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആദമിന്റെ മകന്റെ കാലടികൾ വിചാരണയിൽ നിന്ന് വിട്ടു നീങ്ങുകയില്ല എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? അവന്റെ ആയുഷ്കാലത്തെ പറ്റി ചോദിക്കുന്നതാണ്. പിന്നീടോ ആ ആയുഷ്കാലം എന്തിൽ വിനിയോഗിച്ച് തീർത്തുവെന്നും അവന്റെ യുവത്വത്തെ പറ്റിയും അത് എന്തിൽ നശിപ്പിച്ചുവെന്നും അവന്റെ ധനത്തെ പറ്റി അത് എവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും എന്തിൽ ചിലവഴിച്ചുവെന്നും അവനറിയാവുന്ന കാര്യത്തിൽ അവൻ എന്താണ് പ്രവർത്തിച്ചത് എന്നൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. തിർമതി ഉദ്ധരിച്ചത്. അപ്പൊ എന്താണ് പറഞ്ഞത്? അവൻ്റെ ആയുഷ്കാല ഒരു മനുഷ്യൻ ജനിച്ച് അത്യാവശ്യം അവൻ്റെ പക്വതയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ ഏതാണ്, വെള്ളം ഏതാണ്, വെള്ളം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ ആയുസ് അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് എന്നും വിളിക്കേണ്ടത് എന്നും വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ആയുസ് എന്തിനു വേണ്ടിയായിരിക്കണം ചെലവഴിക്കേണ്ടതെന്നും നമ്മുടെ യുവത്വം ഏത് മാർഗത്തിൽ നാം ഉപയോഗിക്കണമെന്നും അതുപോലെ നാം സമ്പാദിക്കുന്ന ഓരോ ചില്ലിക്കാശം എവിടെ നിന്ന് സമ്പാദിച്ചു, എങ്ങനെ സമ്പാദിച്ചു, അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള കണക്കുകളെല്ലാം അള്ളാഹുവിനെ ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ് നാം ഈ സൂറത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ധനം സമ്പാദനം എന്ന് പറഞ്ഞാൽ നാം അധ്വാനിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് എങ്കിലും ആ അധ്വാനത്തിൻ്റെ മാർഗം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ഉറപ്പാണ്. അതിനുള്ള പ്രതിഫലമായി കിട്ടുന്ന ആ പൈസ അള്ളാഹു നമുക്ക് കണക്കാക്കിയ റിസ്ക്കാണ്. അപ്പോൾ അത് എവിടെ നിന്നാണ് സമ്പാദിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹി അലൈഹി മുതലായവർ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ പഠിക്കും.